ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ്, എം എസ് എഫിന്റെ ഹരിതമുഖം, എം എസ് എഫിന്റെ ദേശീയ തലത്തിൽ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വേണ്ടി എന്നും പോരാടി നിൽക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് ഹരിതാപവാദങ്ങൾ സ്നേഹപൂർവ്വം സമർപ്പിക്കട്ടെ. മുസ്ലിം ലീഗ് എന്ന അജീയമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ലോകത്തിനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിശാസന്ധിയിൽ കൂടിയാണ് ഞാനും നിങ്ങളും നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഉദ്ദേശിക്കുന്നില്ല നിങ്ങളൊക്കെ ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന പ്രമുഖ വാഗ്മികൾ ഏതാനും സമയങ്ങൾക്കും ഇവിടെ എത്താൻ പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ഭാഗത്ത് വർഗീയ ഫാസിസവും മറുഭാഗത്ത് രാഷ്ട്രീയ ഫാസിസവും നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തിയോടുകൂടിയും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാകും. ആൺ പെൺ വ്യത്യാസമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് മുസ്ലിം ലീഗ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും വനിതാ ലീഗിന്റെയും കെ എം സി സിയുടെയും ഒരുപാട് നേതാക്കന്മാർ ഏറെ സന്തോഷത്തോടുകൂടി സന്നിഹിതരായിരിക്കുകയാണ്. അവർക്കൊക്കെയും ഹൃദയത്തിൽ വഴിഞ്ഞൊഴുകുന്ന ഹരിത അഭിവാദ്യങ്ങൾ നേരുകയാണ്. അഹദായോനാണ് കൂട്ടിന്നാരും അവനില്ല, അവനെ ആരാധേനുള്ളു ലാ ഇലാഹ ഇല്ലല്ലാ. മികവേത്ര കൂടിയാലും മദഹേത്ര പാടിയാലും മനുഷ്യൻ ആരാധ്യനല്ലാരായിരുന്നാലും അന്തിമ മുർസൽ മുഹമ്മദ് നബി തന്നെയായാലും അകലെയല്ല അടുത്ത് അടിയാന്റെ തൊട്ടടുത്ത് അവനുണ്ടിടക്ക് വേണ്ടാരും സമീപത്ത്. മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആവലാദികളും വേവലാദികളും ഞങ്ങൾ ഈ നഗരിയുടെ പേര് ശ്രീ ഹാഷിം നഗരം എന്നാണ്. പ്രിയപ്പെട്ടവരാണ് കടന്നുപോയവരോ ഇതിന്റെ വെള്ളി വിളച്ചിന്റെ ഭൂമി ഒരിക്കൽ വല്ലാതെ കരഞ്ഞു, ഭൂമി ഒരിക്കൽ വല്ലാതെ കരഞ്ഞു. എന്തിനാണ് ഭൂമി കരയുന്നത്? ഭൂമി പറഞ്ഞു, എനിക്ക് വെളിച്ചമേകുന്ന സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. കരയണ്ട. ചന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ചന്ദ്രനും അസ്തമിച്ചപ്പോ ഭൂമി വീണ്ടും കരഞ്ഞു, കരയണ്ട. നക്ഷത്രക്കൂട്ടങ്ങൾ പറഞ്ഞു, ഞങ്ങളുണ്ട്, ഇത്തിരിയാണെങ്കിലും വട്ടമേകാൻ. പൂർവ്വസൂരികളായ ഒരുപാട് പേര്, ഇസ്മായിൽ സാഹിബും ബാഫക്കെത്തങ്ങളും സീദി സാഹിബും പുണ്യപ്രവാചകന്മാരും താബി താബിയങ്ങളും സഹാബികളും അവരൊക്കെ കൊളുത്തി വെച്ച സ്നേഹത്തിന്റെ പാത ഈ വെളിച്ചം ഒരിക്കലും കെടാൻ പാടില്ല. ഈ നറുനിലാവട്ടം, ഈ സ്നേഹത്തിന്റെ വെളിച്ചം, ഈ സൽസുഗന്ധം ഈ നാട്ടിൽ നിന്നും പോകാൻ പാടില്ല. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഈ പരിപാടിക്ക് വരാൻ കഴിയാതെ വീട്ടിന്റെ കട്ടിലിൽ കിടന്നുറങ്ങുന്നവരുണ്ട്.
സുഖം കൊണ്ടല്ല, കാലിനും കൈക്കും വേദന കൊണ്ട് രോഗശീലാണ് അവരൊക്കെ. അള്ളാഹുവെ അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ക്ഷമിപ്പിക്കണേ. അല്ല അള്ളാഹുവെ, എല്ലാം നൽകുന്നതും എല്ലാം ക്ഷമിപ്പിക്കുന്നതും നീയാണ്. അവരുടെ എല്ലാ രോഗവും ശിഫയാക്കി വീണ്ടും ഞങ്ങളുടെ ഇടത്തേക്ക് തന്നെ, ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്ന രൂപത്തിൽ അവർക്ക് ആഫിയത്തിൽ ആരോഗ്യം പ്രദാനം ചെയ്യണം അള്ളാഹു. നിശാനിയാലം പരിപാലക സഹായ മഹലുക്കു ജിന്നി സ്ഥാന മലക്ക് സമാനൂന ഈസാ മസീഹിൻ സൂതി മറിയം ഭയത്തിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റുന്നോ നെഹാദി പകലൻ നിശാനിയാലം പരിപാലക സഹായ മഹ്ലൂക്ക് ജിന്നിസ്ഥാന മലക്ക് സമാന ഒരു കഥയോ സവിരത്തി അധിപതി അത്ഭുത മക്കഥ കേട്ടതും മിൻസും അടങ്ങിയൊരു നബിയുള്ള ജഗദലപതികൾ അധിപതിയായി ഗതിസ്വരമിത് ഒരു കഥയോതിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ടതുമാലിന്റെ നിർച്ചരി ഉണ്മയാം സ്നേഹത്തിനണയാത്ത കൈത്തിരി ഉമ്മയെന്നും എന്നിലലിവിൻ കൈത്തിരി അമരമൊരായിരം ഓർമ്മകൾ നിറയുമെൻ അകതാരിലും ആ വെളിച്ചമാണ് പണിടും ആ സ്നേഹവായ്പിന്റെ ആന്തോളനങ്ങളിൽ അരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടരെ ആ സ്നേഹവായ്പിന്റെ ആന്തോളനങ്ങളിൽ അരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടരെ നമ്മുടെ മനസ്സിനെ ഒരുപാട് ഒരുപാട് ധന്യമാക്കിയതും നമ്മുടെ ഉമ്മയെ കുറിച്ചുള്ള ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ്. ഇവിടെ നേരത്തെ നവാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് സംഗതികളാണ് പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. മൂന്ന് സംഗതികൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പുണ്യമുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് ഒന്ന് ശുദ്ധ കഅബയെ നോക്കിയിരിക്കലാണ്, മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്, മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കി നിൽക്കലാണ്. ഉമ്മയെ വെറുതെ ഒന്ന് നോക്കി നിൽക്കൽ പോലും നിങ്ങൾ ചെയ്യുന്ന തന്മയാണ്, നിങ്ങൾ ചെയ്യുന്ന പുണ്യമാണെന്ന് പഠിപ്പിച്ച ആ ഉമ്മയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമുക്ക് ഇട്ടേച്ചു തന്ന നവാസ് ഞാൻ ഒരിക്കൽ കൂടി ഇടയന്നൂർ ശകാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടിയും ജമാം കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഹൃദയംഗമായ ആശംസ രേഖപ്പെടുത്തുന്നു. ഈ മഹാസംഭവം ഇത്രയും ഭംഗിയാക്കിയ എന്റെ പ്രിയ കൊച്ചന്മാർ യൂത്ത് ലീഗിന്റെ ഞാൻ
Thank you.